കുടൽനാടന്റെ കുടലൊടിക്കാൻ അന്തം കമ്മികൾ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറഞ്ഞതുപോലെ മുഖ്യന്റെ പാവം പെണ്ണ് കരിമണൽ കർത്തയുടെ കാശ് ഉളുപ്പില്ലാതെ വാങ്ങിയത് നിയമസഭയിൽ ചോദ്യം ചെയ്ത മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ എന്ന ആൺകുട്ടിയെ അടിപടലം പൂട്ടാൻ അന്തം കമ്മികളെ നിരത്തിലിറക്കി പ്രതിഷേധിച്ചും മാത്യു കുഴൽനാടന്റെ കുടുംബ വീട്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് സർവേ നടത്തുകയും അത് മാധ്യമ സിൻഡിക്കേറ്റുകളെ കൊണ്ട് എന്തോ മഹാപാതകം ചെയ്ത മാതിരി ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഇനി മേലാലൊരുത്തനും ഇത്തരം പണികളുമായി മുഖ്യനെതിരെ ഇറങ്ങരുത്, ഇറങ്ങിയാൽ ഇതായിരിക്കും അവരുടെ അവസ്ഥ എന്ന് വിരട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കലാപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ എം എൽ എ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നാരോപിച്ച് കമ്മികൾ രംഗത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഈ സർവേ. കോതമംഗലം കടവൂർ വില്ലേജിലെ ഭൂമിയാണ് ഇന്ന് അളന്നു പരിശോധിച്ചത്. ഇന്ന് രാവിലെ മുതൽ സർവ്വസന്നാഹങ്ങളോടെ പോലീസ് ബന്ദോബസ്തിലും മാധ്യമപ്പടയുടെയും പാർട്ടി ഗുണ്ടകളുടെയും അകമ്പടിയോടെയാണ് പ്രതികാര നടപടികൾ ആരംഭിച്ചത്. ആ ദൃശ്യങ്ങളിലേക്ക്. ഒറ്റ രാത്രി കൊണ്ട് മാധ്യമങ്ങളെ ഭരണപക്ഷത്തിന് അനുകൂലമായി എങ്ങനെ തിരിച്ചു എന്ന് കാണുക. ഇന്നലെ വരെ കുഴൽനാടന് അനുകൂലമായി നിന്ന മാധ്യമങ്ങൾ വരെ നേരം വെളുത്തപ്പോൾ കുഴൽനാടനെ മാഫിയയായി ചിത്രീകരിച്ചു. ഇവിടെ നിലം മണ്ണിട്ട് നികത്തി എന്ന DYFI നേതാവ് നൽകിയ പരാതിയിലും തെളിവെടുപ്പ് നടത്തുമത്രേ. വരും ദിവസങ്ങളിലെ അന്ത്യചർച്ചകളും കുഴൽനാടന്റെ തട്ടിപ്പിനെക്കുറിച്ചാണ്. മാധ്യമങ്ങളെ സ്വാതന്ത്ര്യദിനത്തിൽ റിയാസ് അപമാനിച്ചിട്ടും ഒറ്റയൊരുത്തനും അനങ്ങിയില്ല. നിന്റെയൊക്കെ മുതലാളിമാൾ ഞങ്ങളുടെ തീറ്റം തിന്നുന്നവരാ, ഞാൻ അവരോട് പറഞ്ഞോളാം, നീയൊക്കെ പോയി പണി നോക്കിനടെ എന്ന് പറഞ്ഞപ്പോഴും മൈക്കും തൂക്കി നിന്ന വാർത്താ തൊഴിലാളികൾ ഇളിച്ചുകൊണ്ടാണ് നിന്നത്. ഓർക്കുക, PVNവർ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നു എന്നത് കണ്ടിട്ടും കഴിഞ്ഞ 5 വർഷത്തിലേറെയായി യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥരെ 20-ലധികം തവണ സ്ഥലം മാറ്റുകയും ചെയ്തു. LDF കൺവീനർ EP ജയരാജന്റെ കണ്ണൂർ മോറാഴയിലെ വൈദേഹം റിസോർട്ടിൽ നടന്ന തട്ടിപ്പുകളെക്കുറിച്ചും കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചും ആരോപണങ്ങൾ ഉയർന്നിട്ടും ആർക്കും യാതൊരു പരാതിയുമില്ല. മറുകണ്ഠം ചാടി വന്ന ഡൽഹിയിൽ തീവെട്ടിക്കൊള്ളയ്ക്ക് ഏജന്റായി കൊണ്ടേരിത്തിരിക്കുന്ന കുലംകുത്തി തിരുതത്തോമയ്ക്ക് കൊച്ചിയിൽ മാത്രം 8-ഓ 9-ഓ വീടുകളും കുമ്പഴങ്ങയിൽ ഉൾപ്പെടെ റിസോർട്ടുമുണ്ട്. വട്ടപടയിൽ ഇപ്പോൾ ഒരു വലിയ റിസോർട്ടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടുമിരിക്കുന്നു. വില്ലിംഗ്ടൺ ഐലൻഡിലെ പെട്രോൾ പമ്പ്, ബിനാമിപ്പേരുകളിലുള്ള മറ്റ് കച്ചവടങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു പരാതിയും അന്വേഷണവുമില്ല. സംസ്ഥാനത്തിന് 374 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ ലാവ്ലിൻ കേസ് 33 തവണ സുപ്രീംകോടതിയിൽ മാറ്റിവെച്ചു. കക്കുകയും മുക്കുകയും നക്കുകയും ചെയ്ത ഈ കേസ് നടത്തുന്നതും ഖജനാവിലെ കാശെടുത്തിട്ട്. ആർക്കും ഒരു പരാതിയുമില്ല, പ്രതിഷേധവുമില്ല. 3000-ലധികം കോടി രൂപയുടെ സർക്കാർ ഭൂമിയിൽ നിന്ന് വീട്ടിത്തടി വെട്ടി അനധികൃതമായി കടത്തിയ മുട്ടിൽ മരമുറി കേസിട്ട് എഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രധാന പ്രതികൾ ആ പണം കൊണ്ട് ഒരു ചാനലും തുടങ്ങി. കുഴൽനാടനെതിരെയുള്ള പ്രതികാര നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ മുന്നിലുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു തമാശ. അതിനും യാതൊരു കുഴപ്പവുമില്ല. കുഴൽനാടനെതിരെ ഇപ്പോൾ ഈ ആരോപണവുമായി പിണറായി സംരക്ഷണ യജ്ഞത്തിന് നേതൃത്വം കൊടുക്കുന്നത് പിണറായിയുടെ വിശ്വസ്തനും ചങ്കുമായ CN മോഹനാണ്. മാത്യു കുഴൽനാടനെ വളഞ്ഞിട്ടാക്രമിക്കുമ്പോഴും DYFI ക്കാരെ ഇറക്കി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമ്പോഴും VD ചതീച്ചൻ എന്ന മുഖ്യന്റെ ഉണ്ണിക്കുട്ടൻ വായിൽ പഴവുമായി പുതുപ്പള്ളിയിൽ പോയി കുത്തിയിരിക്കുകയാണ്. കപ്പടിക്കാൻ സാധ്യതയുള്ള കളിയുടെ അപ്പനാകാൻ പോയി പുതുപ്പള്ളിയിൽ
അട്ടിപ്പേറ് കിടക്കുകയാണ് ചതീശൻ. ഇവന്മാർ അവിടെ നിന്ന് താളം ചവിട്ടിയാൽ ഭൂരിപക്ഷം കുറയും എന്നതല്ലാതെ വേറെ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. ഇപ്പോൾ ഇവർ ചെയ്യേണ്ടുന്നത് കുഴൽനാടനെ സംരക്ഷിക്കുക, കുഴൽനാടന് പ്രതിരോധം തീർക്കുക, അവരോടൊപ്പം നിൽക്കുക എന്നതാണ്. എന്നാൽ കാർത്തയുടെ ഏറ്റവും കൂടുതൽ ഇളുത്തി മേടിച്ചു നിന്ന ആളുകളാണ് വിടി സതീശനും ചെന്നിത്തലയും. കരിമണൽ കാർത്തയുടെ നിർദ്ദേശപ്രകാരമാണ് പിണറായിയെ സംരക്ഷിക്കുവാൻ ഇവർ മാറി നിൽക്കുന്നത് എന്നാണ് വിവരം. ഏതായാലും സത്യം വിളിച്ചു പറഞ്ഞ കുഴൽനാടനൊപ്പം ഐടിവൈ ന്യൂസും ഒപ്പമുണ്ടാവും. ഐടിവൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.